നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ഭാനു പുറത്തായി ആരാണ് അതിന് കാരണക്കാർ നമ്മൾ എന്തുകൊണ്ട് മജസ്യയ്ക്ക് വോട്ട് ചെയ്തില്ല അതല്ലേ കാരണം ആറുപേരിൽ പലരെയും നമ്മൾ ഇതേപോലെ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് നമ്മൾ അവർക്ക് വോട്ട് ചെയ്തു എന്നാൽ അവരുടെ മഹത്വം മനസ്സിലാക്കുന്നതിൽ അകത്തുള്ളവരും പുറത്തുള്ള നമ്മളും പരാജയപ്പെട്ടു എന്നേ പറയാനുള്ളൂ രണ്ടായിരത്തി ഏഴിൽ ഏഷ്യൻ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലോക ഓപ്പൺ കാറ്റഗറി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ രണ്ടായിരത്തി പത്തൊൻപതിലും ലോക ഓപ്പൺ കാറ്റഗറി പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ ഇതിനു പുറമെ ഡെഡ് ലിഫ്റ്റിംഗിലും സ്വർണ്ണമെഡൽ സ്ട്രോങ് വുമൺ അവാർഡ് കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ആറാം സ്ഥാനവും കരസ്ഥമാക്കി ഇനി ദേശീയ നേട്ടങ്ങൾ പറഞ്ഞാൽ അതും തീരില്ല ബിഗ് ബോസ് കണ്ട ഏറ്റവും ശക്തിയായ മത്സരാർത്ഥി ഒരു പക്ഷെ മറ്റേതെങ്കിലും ഭാഷയിലെ ബിഗ് ബോസിലായിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോവുകയാണ് എപ്പോഴും ഓരോ ജോലികളിൽ മുഴുകി ആരുടെയും നുണയും കൊതിയും പറയാതെ സൗഹൃദങ്ങളെ നെഞ്ചോട് ചേർത്ത് അവർ ഗെയിമുകളിൽ സജീവമായി നിലകൊണ്ടു അവരെ പുറത്താക്കിയത് നമ്മൾ തന്നെയാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇനി പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പല ഇഷ്ടങ്ങളും അവർക്കുണ്ടാവാം ഒട്ടും സജീവമല്ലാത്ത ഗ്രൂപ്പ് കളിച്ചും സുഖിപ്പിച്ചും അവിടെ നിലകൊള്ളുന്ന പലരും ഉണ്ടായിട്ടും അവരെ ഒന്നും നോമിനേഷനിൽ പെടുത്താതെ മജ്സിയ എന്ന ഈ ഗെയിമറെ നോമിനേഷനിലേക്ക് എറിഞ്ഞു തന്നവർ ആരെല്ലാം എന്ന് നോക്കാം ഇത്തവണ കിഡിലൻ ഫിറോസും ഭാഗ്യലക്ഷ്മിയും റംസാനുമാണ് അവരെ നോമിനേഷനിൽ എത്തിച്ചത് അല്ല ഈ റംസാന് എന്താണ് മജ്സിയോട് ഇത്ര വിരോധം എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ സ്ട്രോങ് ആയ ആളുകളെ നേരത്തെ തന്നെ ഒഴിവാക്കുക എന്ന തന്ത്രമായിരിക്കുമോ എന്തോ എന്തായാലും ഇതുവരെ മജിസിയെ അടുപ്പിച്ച നാല് തവണ റംസാൻ നോമിനേഷനിൽപ്പെടുത്തി ഋതു മന്ത്ര കിഡിലൻ ഫിറോസ് സജന ഫിറോസ് നോബി സായി വിഷ്ണു ഭാഗ്യലക്ഷ്മി എന്നിവർ രണ്ടു വീതവും മജസിയെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ ഇത് കളിയല്ല കളി തന്നെ എന്നല്ലാതെ എന്താ പറയുക എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയർ